नमस्ते ग्रंथपुरेलेके स्वागत। കത്തുകൾ മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്ന കാലമുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അതിന് മാറ്റം വന്നത്. കത്തുകളുടെ സ്ഥാനം SMS-ഉം വാട്സാപ്പ് സന്ദേശങ്ങളും ഫേസ്ബുക്കും ഒക്കെ അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് നഷ്ടം വന്നത് നമ്മുടെ സാഹിത്യത്തിനാണ് കേട്ടോ. വിശ്വസാഹിത്യകാരന്മാരിൽ പലരുടെയും കത്തുകൾ പ്രസിദ്ധമാണ്. അവരുടെ സാഹിത്യകൃതികൾ പോലെ പ്രസിദ്ധമാണ് അവരുടെ കത്തുകൾ. അലക്സാണ്ടർ പോപ്പിൻ്റെയും ചാൾസ് ലാമ്പിൻ്റെയും ടാഗൂറിൻ്റെയും ഒക്കെ കത്തുകൾ അവരുടെ സാഹിത്യ കൃതികൾക്കൊപ്പം വായിക്കപ്പെട്ടതാണ്. സ്വാമി വിവേകാനന്ദൻ്റെ സാഹിത്യ സർവസ്വത്തിലെ വലിയൊരു ഭാഗം അദ്ദേഹം ശിഷ്യന്മാർക്ക് എഴുതിയ കത്തുകളാണ്. മലയാളത്തിൽ കത്തുകൾ സാഹിത്യമാക്കി മാറ്റിയ ആൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ശൈലിയുടെ പ്രത്യേകതകളൊക്കെ കത്തുകളിലും കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കത്തുകൾ പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ശ്രീ പോൾ മണലിൽ സമാഹരിച്ച ബഷീർ കത്തുകളാണ്. തകഴി, ലളിതാംബിക അന്തർജനം, എസ് ഗുപ്തൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, ചെമ്മനം ചാക്കോ തുടങ്ങിയ പ്രശസ്തരായ വ്യക്തികൾക്ക് ബഷീർ അയച്ച കത്തുകളാണ് ഇതിലുള്ളത്. ബഷീറിൻ്റെ കത്തുകളിൽ ഏറ്റവും അധികം പരിഹസിക്കപ്പെടുന്ന ഒരാൾ സുകുമാർ അഴീക്കോടാണ്. അതിന് കാരണം അഴീക്കോടിൻ്റെ വികൃതമായ കയ്യക്ഷരമാണ്. അദ്ദേഹത്തിനുള്ള ബഷീറിൻ്റെ കത്തുകളിൽ നിന്നുള്ള ചെറിയ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഒരു കത്തിൽ ബഷീർ ഉപദേശിച്ചത്, ഒരു ഡസൻ കോപ്പി ബുക്കുകൾ വാങ്ങി മലയാളം ശരിക്കും എഴുതി പഠിക്കുക എന്നാണ്. അഴീക്കോടിൻ്റെ എഴുത്തു വായിക്കാൻ കഴിയാതെ വന്നപ്പോൾ ബഷീർ മറ്റൊരു കത്തിൽ ഇങ്ങനെ എഴുതി, ഞങ്ങളെല്ലാം വായിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭാര്യ, മകൾ, മകൻ ആർക്കും വായിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മോളുടെ മകൻ 6 മാസം പ്രായം, അവൻ വായിച്ചു. അത്ഭുതം, പരിഹസിക്കുകയാണ്. 6 മാസം പ്രായമുള്ള മകൻ വായിച്ചു ആ കത്ത് കണ്ടിട്ട്. അഴീക്കോടിൻ്റെ മറ്റൊരു കത്ത് വായിക്കാൻ കഴിഞ്ഞത് മരുന്ന് കടക്കാരനാണെന്ന് പറയുന്ന ബഷീർ അതിൽ മരുന്ന് കടക്കാരനും അമ്മളി പറ്റിയ കാര്യം എഴുതിയിരിക്കുന്നു. താങ്കൾ അയച്ച കുറിപ്പ് വായിച്ചു മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും കഴിഞ്ഞില്ല. ആയതിനാൽ പതിവ് പോലെ മരുന്ന് കടയിൽ കൊടുത്തു. അവരത് വായിച്ചു നോക്കി, 12 ഗുളികകൾ തന്നു. അഴീക്കോടിനൊരു പരിഹാരം കൂടി ബഷീർ നിർദ്ദേശിക്കുന്നുണ്ട്. താങ്കളെ മലയാളം പഠിപ്പിക്കാൻ ഒരു പെണ്ണിനെ താങ്കളുടെ സവിധത്തിലേക്ക് അയക്കാം, പരമസുന്ദരി. താങ്കൾ അവളെ കെട്ടുകയാണെങ്കിൽ മാസം തോറും എനിക്ക് 250 രൂപ വീതം അയക്കണം. ഇങ്ങനെ പോകുന്നു ബഷീറിൻ്റെ കത്തുകളിലെ പരിഹാസം. അതങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ പുസ്തകത്തിൽ. കലാശില്പത്തിൻ്റെ തിളക്കത്തിൽ ബഷീറിൻ്റെ കത്തുകളെ തോൽപ്പിക്കുവാൻ മറ്റാർക്കും ആവില്ലെന്ന് സുകുമാർ അഴീക്കോട് എഴുതിയിട്ടുണ്ട്. വായിക്കുന്ന ആളിനു മാത്രം അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു കഥ പോലെ തോന്നും ബഷീറിൻ്റെ കത്ത് വായിക്കുമ്പോൾ. ബഷീറിൻ്റെ കഥകൾ പോലെ അത്രയും ഔത്സുക്യത്തോടെ അദ്ദേഹത്തിൻ്റെ കത്തുകളും വായിക്കാം. ചില കത്തുകളാകട്ടെ പെട്ടെന്ന് കഥയായി മാറുകയും ചെയ്യുന്നു. കത്തിന് മഹത്വം നൽകാൻ ബഷീറിനെ പോലെ എല്ലാവർക്കും കഴിയുകയില്ല. ഭാഷയുടെ പ്രസാദം കൊണ്ടും നർമ്മം കൊണ്ടും മാത്രമല്ല അതിന് മഹത്വം ലഭിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടും കൂടിയാണ്. ഈ കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ലളിതാംബിക അന്തർജനത്തിന് എഴുതിയ കത്തുകൾ. അതും കൂടെ നമുക്ക് നോക്കാം. അതിനകത്ത് ലളിതാംബിക അന്തർജനത്തിനെ സഹോദരിയെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് പലപ്പോഴും പല കത്തുകളിലും പ്രിയപ്പെട്ട സഹോദരി എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കത്തുകൂടെ വായിക്കാം. പ്രിയ സഹോദരി, ഇത് ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ കത്തായി തീരുമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. എന്തെന്നാൽ ഞാൻ എറണാകുളം വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോക്ക് എങ്ങോട്ടാണെന്ന് തീർച്ചയാക്കിയിട്ടില്ല. ഏതായാലും ഞാൻ പോകുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഒക്കെയും വിശദമായി എഴുതിക്കൊള്ളാം. ഒരു പക്ഷേ ഞാൻ എഴുതിയില്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ പറ്റി എപ്പോഴും സ്മരിക്കുന്നതാണ്. സ്നേഹപൂർവം, ഏറ്റവും സ്നേഹമുള്ള എൻ്റെ ചിന്തയുടെ അലകൾ എന്നും നിങ്ങളുടെ പാദങ്ങളെ ചുംബിക്കുന്നതാണ്. ഞാൻ എൻ്റെ സുഹൃത്തിന് വിജയം ആശംസിക്കുന്നു. ഹോ, എന്തൊരു തീവ്രത, വേദന, ആഹ്ലാദം, സൗഹൃദം, ജീവിതം! അസാമാന്യ സ്നേഹം പങ്കുവെച്ച ഈ സുഹൃത്തുക്കൾ തീക്കനൽ കട്ടപോൽ ആകാശച്ചെരുവിൽ തിളങ്ങുന്നത് എനിക്ക് കാണാം. അസാമാന്യ സ്നേഹം പങ്കുവെച്ച ഈ സുഹൃത്തുക്കൾ തീക്കനൽ കട്ടപോൽ ആകാശച്ചെരുവിൽ തിളങ്ങുന്നത് എനിക്ക് കാണാം. നിങ്ങൾക്കോ? 1942 ബഷീർ അന്തർജനത്തിന് എഴുതിയ കത്താണിത്. എറണാകുളത്ത് MP Paul-ൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായിരുന്നു അന്ന് ബഷീർ. 1942 കോളേജ് കോട്ടയത്തേക്ക് മാറ്റി. തിരുവിതാംകൂർ ഗവൺമെൻറ്റിനെതിരെ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബഷീറിനെ 1942 അറസ്റ്റ് ചെയ്തു. അതിനു മുൻപ് എഴുതിയതാണ് ഈ കത്ത്.
അപ്പോൾ ഇതാണ് ലളിതാംബിക അന്തർജനത്തിന് എഴുതിയ കത്ത്. ഇതിനകത്ത് ഒരുപാട് കത്തുകളുണ്ട് കേട്ടോ. ലളിതാംബിക അന്തർജനത്തിന് എഴുതിയ ഒരുപാട് കത്തുകളിൽ ഒരു കത്തിൻ്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന കത്ത് ഏതാണെന്നറിയോ? ഈ പുസ്തകം തുറന്നു നോക്കിയപ്പം എനിക്കുണ്ടായ ഒരു അത്ഭുതം എൻ്റെ അച്ഛൻ ശ്രീ വിജയകൃഷ്ണന് ബഷീർ അയച്ച കത്തുകളാണ്, അതും ഇതിലുണ്ട് എന്നുള്ളതാണ്. എൻ്റെ അച്ഛന് ധാരാളം കത്തുകൾ ബഷീർ അയച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചില കത്തുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിലെ ഒരു കത്തും കൂടെ ഞാനത് വായിക്കാം. അപ്പോൾ അച്ഛനയച്ച കത്തിൽ ഒരു കത്ത് വായിക്കാം. ഇതിനകത്ത് രണ്ട് കത്തുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്, അതിനകത്ത് ഈ പുസ്തകത്തിൽ രണ്ട് കത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കത്ത് വായിക്കാം. പ്രിയപ്പെട്ട വിജയകൃഷ്ണൻ, ഇന്നൊരു നല്ല ദിവസമാണ്, മംഗള മുഹൂർത്തം. രാത്രി 9 മണി. ഞാൻ കിടക്കയിലിരുന്നാണ് ഈ കത്ത് എഴുതുന്നത്. തൊട്ടടുത്ത് വലതുവശത്തായി റീഡിംഗ് ലാബ്, അതിൻ്റെ പ്രകാശത്തിലാണ് ഞാൻ. നല്ല ക്ഷീണവുമുണ്ട്, സ്ഥിരം രോഗങ്ങളും, എങ്കിലും ലേശം സന്തോഷവുമുണ്ട്. കാരണം വിജയകൃഷ്ണൻ്റെ അഡ്രസ്. ഞാനിത് 1 മണി മുതൽ തിരയുകയായിരുന്നു. ആശയുടെയും വിജയകൃഷ്ണൻ്റെയും കല്യാണക്കുറി കിട്ടിയ ഉടനെ വിജയകൃഷ്ണൻ്റെ അഡ്രസ് കവറിൻ്റെ പുറത്ത് എഴുതിച്ചു വാങ്ങിച്ചു. കറുത്ത കടലാസിലെ നെയ്യുറുമ്പ് മാതിരി കുനുകുനയായുള്ള വെളുത്ത അക്ഷരങ്ങളിൽ നിന്ന് വിജയകൃഷ്ണൻ്റെ അഡ്രസ്സ് പുനലൂർ രാജനാണ് തപ്പിയെടുത്തു തന്നത്. ഇതിൽ പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹത്തിന് ഉള്ള ക്ഷണക്കത്ത് ബഷീറിന് അയച്ചപ്പോൾ ആ കല്യാണക്കുറി കണ്ടിട്ട് ബഷീർ തിരിച്ചയക്കുന്നതാണ്. ആ കത്താണിത്. കല്യാണക്കുറി കണ്ടിട്ട് തിരിച്ചയക്കുന്ന ഒരു കത്താണിത്. അപ്പോൾ അതിലെ അക്ഷരങ്ങൾ പറയുന്നില്ലേ, നെയ്യുറുമ്പ് മാതിരി കുനുകുനായുള്ള വെളുത്ത അക്ഷരങ്ങളിൽ നിന്ന് വിജയകൃഷ്ണൻ്റെ അഡ്രസ്സ് വായിക്കാൻ പ്രയാസമായി, അതുകൊണ്ട് പുനലൂർ രാജനാണ് തപ്പിയെടുത്ത് തന്നത് എന്ന്. പുനലൂർ രാജനെ അറിയാലോ, പേര് കേട്ട ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരുടെ എല്ലാം വളരെ വ്യത്യസ്തമായ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പുനലൂർ രാജൻ. അദ്ദേഹം ഈ ഇടയ്ക്കാണ് മരിച്ചത്. ബാക്കി വായിക്കാം. വിജയകൃഷ്ണൻ്റെ അഡ്രസ് പുനലൂർ രാജനാണ് തപ്പിയെടുത്ത് തന്നത്. എൻ്റെ കണ്ണുകൾക്ക് അസാരം അസുഖമുണ്ട്, വില കൂടിയ കണ്ണട. ഇത് ഇക്കൊല്ലം 3-ാമത്തേതാണ്. കണ്ണുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ഞാനും രാജനും കൂടി തൃശ്ശൂരടുത്ത് എവിടെയോ ഉള്ള ലിസി ഹോസ്പിറ്റലിൽ പോകും. യാത്ര ചെയ്യാൻ വലിയ സ്റ്റൈൽ തോന്നുന്നില്ല, എങ്കിലും പോകണമല്ലോ. വിജയകൃഷ്ണൻ്റെ അഡ്രസ്സ് കിട്ടിയ ഉടനെ കത്തയക്കാമെന്ന് വിചാരിച്ചു. 15 മിനിറ്റ് കത്തെഴുതണമെന്നുറപ്പിച്ചു. ആ കത്താണിത്. ഇടയ്ക്ക് ഏതാണ്ട് 1 മാസം കഴിഞ്ഞുപോയി എന്നും മാത്രം. എനിക്ക് ഫ്രീ ടൈം തീരെ ഇല്ലെന്ന് പറയാം. ഇപ്പോൾ നല്ല തണുപ്പ്, കുളിര് തോന്നുന്നുമുണ്ട്. കഠിനമായ ചൂടിലായിരുന്നു, മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്, കാറ്റും ഇടികുടുക്കവും മിന്നലും കാണാം. അടുത്ത മുറിയിൽ ടെലിവിഷൻ കാണുന്ന ബഹളം, ഭാര്യയും മക്കളും അയൽക്കാരികളും. കഴിഞ്ഞ രാത്രി ഞാൻ കുറേ സമയം നോക്കി. ഉറുദു കവി ഫിറാഖ് ഗോരഖ്പുരിയുടെ 2-3 കവിതകളുടെ സംഗീതാവിഷ്കരണം. മനോഹരമായ ശബ്ദം, അതിലും മനോഹരമായ ചിത്രീകരണം. സുന്ദരമായ കാഴ്ച, അതിലും സുന്ദരമായ സംഗീതം. എനിക്കെഴുതാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെന്ന മട്ടാണ്. മ്യൂസിക് ശബ്ദമില്ലാത്തതായിരിക്കണം. മഴയില്ലാത്തപ്പോൾ ഞാൻ മരച്ചുവട്ടിലാണ്. ഒരുപാട് വൃക്ഷങ്ങളും പക്ഷികളും ഒക്കെയുണ്ട്. മിതമായ തോതിൽ മൂർഖം പാമ്പുകളും കുറുക്കന്മാരും മറ്റും. ഇത് മെയിൻ റോഡിൽ നിന്ന് വിട്ട് കുറച്ചകലെ 2 ഏക്കർ പറമ്പാണ്. പ്രശാന്തമായ സ്ഥലമെന്ന് പറയാം. വല്ലതുമൊക്കെ എഴുതാൻ പറ്റും. കുറേ വർഷങ്ങളായി എഴുത്ത് വളരെ പതുക്കെയാണ്. എഴുതാൻ ഒക്കുകയില്ല. രാത്രി വരെ ആളുകൾ ഉണ്ടാകും. ഉപദ്രവിക്കാൻ വരുന്നവരല്ല, സ്നേഹത്തോടെ വരുന്നു. വർത്തമാനവും ചായകുടിയും തമാശയും. അങ്ങനെ പോകുന്നു ജീവിതം. കാല യവനികയ്ക്കുള്ളിൽ മറയാറായ മട്ടിലാണ്. മരണത്തെപ്പറ്റി ഭയമോ ഭയമില്ലായ്മയോ ഇല്ല. മരണം അത്യാവശ്യമാണല്ലോ, എങ്കിലും ചിലതുകൂടി എഴുതണമെന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഒരുപാട് പത്രങ്ങൾ, ഒരുപാട് കത്തുകൾ, ഒരുപാട് പുസ്തകങ്ങൾ. ആളുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ കിടക്കയിലാണ്. എനിക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ മാത്രമുള്ള സ്ഥലം. ഇത് വലിയ കിടക്കയാണ്. എഴുത്തുകൾ കുന്നുകൂടുമ്പോൾ പതുക്കെ മറുപടി എഴുതാൻ തുടങ്ങും. കിടക്കയ്ക്കരികിൽ ചുമരിനോട് ചേർന്ന് തിണ്ണയിൽ എഴുത്തുകൾ കുന്നുകൂടുമ്പോൾ ഒരറ്റത്ത് നിന്ന് ചിതലുകൾ തിന്നു തുടങ്ങും. ചിതലുകളുടെ വനമാണിവിടെ. വിജയകൃഷ്ണൻ്റെ അഡ്രസ്സ് കാരണം കിടക്ക വൃത്തിയായി. ഭാര്യ ചുമന്നു കൊണ്ടുപോയി ചിതലു തിന്ന ഭാഗങ്ങൾ പാച്ച് ചെയ്ത് ഭംഗിയാക്കി. എല്ലാറ്റിനും ഒരടുക്കും ചിട്ടയും വന്നു. സന്തോഷം. ഞാൻ വെളുപ്പാങ്കാലം വരെ ഇങ്ങനെ ഇരിക്കും, ഒന്നും എഴുതുകില്ല. പണ്ട് മാനസിക കുഴപ്പം വന്നതുകൊണ്ട് രാത്രി എഴുതിയാൽ തല ചൂടാകും. സംഗതി പിശക്. വല്ലതും വായിക്കും. വായിച്ചു തീർക്കാൻ ഒരുപാടുണ്ട്. സ്നേഹത്തോടെ അയച്ച പുസ്തകം വായിച്ചില്ല. ഇതിൽ സ്നേഹത്തോടെ അയച്ച പുസ്തകം വായിച്ചില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഏത് പുസ്തകം എന്ന് വെച്ചാൽ
അച്ഛൻ ബഷീറിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം, ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ, ആ പുസ്തകം ബഷീറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബഷീറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം. അപ്പോൾ അതാണ് വായിച്ചിട്ടില്ല ഇതുവരെ എന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. സമയമില്ല, പല കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. ആ സ്നേഹത്തോടെ അയച്ച പുസ്തകം വായിച്ചില്ല. മലയാള നാട് വാരികയിൽ 2-3 അധ്യായങ്ങൾ വായിച്ചു. ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് വലിയ അനുഗ്രഹമായിപ്പോയി. ആദ്യം മുതൽ ഉടനെ വായിക്കാം. ബഷീറിൻ്റെ ലോകം ഇവിടെയുണ്ട്, വേണമെങ്കിൽ അയക്കാം. ഭാർഗവി നിലയം, നേരും നുണയും എന്നിവയും അയക്കാം. ദയവായി വിവരമറിയിക്കണം. സമയം 12:00. ഇടയ്ക്ക് കുറേ ടി വി കണ്ടു. എൻ്റെ ഒരു ടി വി ഇൻ്റർവ്യൂ അവിടെ കാണാം. ആശയ്ക്കും വിജയകൃഷ്ണനും ക്ഷേമം നേർന്നുകൊണ്ട് ബഷീർ. ഇത് 85 എഴുതിയ കത്താണ് കേട്ടോ. ഇങ്ങനെയാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഈ ചെറിയ ഭാഗങ്ങൾ വായിച്ചപ്പോൾ തന്നെ സാഹിത്യത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക്? പക്ഷേ ഈ സൗഭാഗ്യം ഇനിയുള്ള തലമുറയ്ക്ക് കിട്ടില്ല. കാരണം കത്തുകൾക്ക് വംശനാശം സംഭവിച്ചു. എന്തായാലും ബഷീർ എഴുതിയ കത്തുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.